പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അളവുകളും അതിരുകളും ഇല്ലാതെ അങ്ങ് ഞങ്ങൾക്കായി ദാനമായി നൽകിയ എല്ലാ സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ അവിടുത്തെ ചാരത്ത് അണയുന്നു. കർത്താവെ, അങ്ങാണല്ലോ ഞങ്ങളുടെ ദൈവം. അങ്ങേക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങയുടെ ശാശ്വതമായ രക്ഷയും സമാശ്വാസവും ഞങ്ങളിൽ എത്തിച്ചേരും വരെ ദുർബലരാകാതെ ഞങ്ങളെ കാത്തുകൊള്ളുകയും അങ്ങിൽ മാത്രം ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ശരണവും അർപ്പിച്ച് ജീവിക്കാൻ അവിടുത്തെ നിരന്തര കൃപയും സഹായവും ഏകി ഞങ്ങളെ അങ്ങയോട് അനുഗ്രഹിച്ച് അണയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിലും നന്മയിലും വിശ്വസ്തതയിലും ഞങ്ങളെ അങ്ങ് കാത്ത് പരിപാലിക്കുകയും അങ്ങനെ ഞാനും എൻ്റെ ഭവനത്തിൽ ഉള്ളവരും എനിക്കുള്ളതെല്ലാം വിശുദ്ധമാകുകയും സുരക്ഷിതമാകുകയും ചെയ്യട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണവും സഹായവും ലഭിക്കുന്നതിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അങ്ങ് ദൈവത്തോട് എപ്പോഴും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ആത്മാവിൽ സദാസമയവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളെ അവിടുന്ന് പ്രകാശിപ്പിക്കുകയും എപ്പോഴും ഞങ്ങളുടെ നാഥയും സംരക്ഷകയും ആയിരിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും ക്ലേശങ്ങളും തകർച്ചകളും മൂലം നിരാശരാകുമ്പോൾ അമ്മയിലുള്ള നന്മയിലും കാരുണ്യത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥവും സഹായവും പ്രതീക്ഷിച്ച് അമ്മയിലേക്ക് ഞങ്ങൾ തിരിയുന്നു. ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിനും അങ്ങയുടെ മാധ്യസ്ഥത്തിനായി നിലവിളിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനും അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹവും കരുതലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അത്ഭുതം കൈവരിക്കുവാനും കുടുംബത്തിൽ ഐക്യവും പരസ്പര ധാരണയും പുലർത്തുവാനും അങ്ങനെ കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് കൊള്ളേണമേ. എല്ലാറ്റിനും ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം ഇവിടെ പ്രത്യേകം അമ്മയുടെ കയ്യിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ നിയോഗം സാധിച്ചു തരുമെന്ന് അങ്ങയുടെ ശക്തിയിലും മധ്യസ്ഥത്തിലും ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു. സകല സമ്പൂർണയായ അവിടുന്ന് ഞങ്ങളുടെ അവിശ്വാസത്തെ വിശ്വാസം കൊണ്ട് നേരിടുവാനും പ്രത്യാശ ബലഹീനമാകുമ്പോൾ ശരണപ്പെടുവാനും സ്നേഹം തണുത്തുറഞ്ഞു പോകുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തികത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ആശ്രയിക്കുന്നു. തൊഴിലില്ലാത്തവരെ ഉപജീവനം തേടുന്നതിന് വഴികാട്ടിയും തൊഴിലാളികൾക്ക് മാന്യമായ അവസരങ്ങളും നൽകുകയും ചെയ്യണമേ. ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും പ്രലോഭനത്തോട് പോരാടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകണമേ. അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ കൃപകളുടെയും മാതാവേ, ആശ്വാസത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരത്തിനും വേണ്ടി പ്രതീക്ഷയ്ക്കായി നിലവിളിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും നിറഞ്ഞ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥം കൃപകളാലും അത്ഭുതങ്ങളാലും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും രക്ഷയും നൽകണമേ. സ്നേഹനിധിയായ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ മക്കളെ നേർവഴിയിലൂടെ നയിക്കണമേ. അങ്ങനെ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്കും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.